ഹായ്, അപ്പോ നമ്മളുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. ഞങ്ങളുടെ ചാനലിന്റെ പേര് നബ്ലു ആൻഡ്. ഇത് ആദ്യമേ പറയാനാണ്, നിങ്ങൾ പലരും സബ്സ്ക്രൈബ് ചെയ്തിരിക്കും, ചെയ്തിട്ടില്ല. അപ്പൊ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്, അപ്പൊ അവരെല്ലാം നമ്മളെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ പുതിയ പുതിയ വീഡിയോസുമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഇന്ന് നമ്മള് ഇപ്പൊ ഈ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലേ, അപ്പൊ ഈ ബ്ലോഗ് എന്ന് പറയുന്നത് ഞങ്ങളുടെ കുഞ്ഞു ഭാവിക്ക് മുൻകൂട്ടി വന്ന കുറച്ച് ഗിഫ്റ്റുകളാണ്. അപ്പൊ നമുക്കൊരു ഗിഫ്റ്റ് കിട്ടുമ്പോ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാതിരിക്കുന്ന മോശമല്ലേ. അപ്പൊ അത് നിങ്ങളെല്ലാം കാണിക്കാന്ന് വിചാരിച്ചു. നമ്മൾ മുമ്പത്തെ ഒരു വീഡിയോയിൽ ചെറുതായിട്ടൊക്കെ ഇതിന്റെ ഈ സാധനങ്ങളൊക്കെ കുറച്ച് കാണിച്ചിട്ടുണ്ട്, അല്ലാതെ ഫുൾ സാധനങ്ങൾ കാണിച്ചിട്ടില്ല. അപ്പൊ വീഡിയോയിലേക്ക് പോവാം. ഗിഫ്റ്റ് ഞങ്ങൾ ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഞാനും ലിയോയും കൂടെയാണ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. ലിയോ, നമുക്ക് തുറക്കാം. അപ്പൊ ഞാൻ ഫസ്റ്റ് സാധനം കാണിച്ചു തരാം. ദാ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ്. ഇത് കുഞ്ഞിനും ആവശ്യമുള്ളതാണ്, എനിക്കും ആവശ്യമുള്ളതാണ്, നമ്മുടെ ഫീഡിംഗ് പില്ലോ. ഓക്കെ, നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ എന്താണ്, ബേബി ഹാൻഡ്ലറാണ്. അപ്പം കുഞ്ഞിനെ നമുക്ക് ഇതിനകത്ത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ കൊണ്ട് നടക്കാം. ഓക്കെ, നല്ല ക്യൂട്ട് അല്ലേ, നല്ല കളർ കോമ്പിനേഷനാണ്, വൈറ്റും ബ്ലൂ. ഇതിനകത്തൊക്കെ കിടക്കും എന്നുള്ള കാര്യം സംശയമാണ്, കാരണം ഇത് ചൂടുള്ള കോട്ടൺ ആണ്. പക്ഷേ നമുക്ക് കുഞ്ഞിലെ അതിന് ഒരു ഒരു മാസമൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ എന്തായാലും നല്ല പ്രോഡക്റ്റ് ആണ്, ഇഷ്ടപ്പെട്ടു എനിക്ക് ഒരുപാട്. ഇനി അടുത്തുള്ളത് ഇതാണ് കേട്ടോ, നമ്മുടെ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ നെക്സ്റ്റ്. കൊള്ളല്ലേ, നല്ല രസമല്ലേ. ഇതിനകത്ത് നമ്മൾ വാവയെ കിടത്തിയിട്ട് ഇത് നമ്മൾ ഓപ്പൺ ഉള്ളതാണ്. ഇതാണ്ട് കൊതുവൊന്നും കയറാതെ നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റും. കുഞ്ഞിയൊരു തലയണയുണ്ട്. ഇത് തൊട്ടിലാണ് കേട്ടോ, കുഞ്ഞു വാവയ്ക്കുള്ള തൊട്ടിലാണ്. കാണിക്കുന്നുണ്ട് കണ്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ സാധനം, അതുകൊണ്ട് ഓപ്പൺ ചെയ്യുന്നില്ല. ഓപ്പൺ ചെയ്ത് നമുക്ക് തൂക്കാനുള്ള സെറ്റപ്പ് ഇതുവരെ ആയിട്ടില്ല. വീടിന്റെ മേളിലൊന്നും ക്ലിപ്പുകളൊന്നും ഇല്ല ഇടാൻ വേണ്ടി, ഇട്ടിട്ടില്ല. അപ്പൊ എന്തായാലും ഇത് വിൻഡോയിൽ നമുക്ക് ഹാംഗർ വാങ്ങിയിട്ട് വേണം അത് ചെയ്യാൻ. അവനാണ് ഇതിന് താല്പര്യം കൂടുതൽ, അതിനകത്ത് കിടന്ന് ഉറങ്ങാനുള്ള താല്പര്യം അവനാണ്. കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, എന്താവും പറഞ്ഞു കടിച്ചു കീറോന്ന് പറഞ്ഞുകൂടാ. ഓക്കെ, ഇത് നമ്മുടെ ബാഗാണ് കേട്ടോ, ഇത് മദർ ബാഗാണ്. നമുക്കിപ്പോൾ ഹോസ്പിറ്റലിലോ പുറത്തൊക്കെ പോകുമ്പോഴത്തേക്കും കുഞ്ഞു വാവയ്ക്കുള്ള സാധനങ്ങളൊക്കെ ആയിട്ട്, ബേബിക്കുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് ഇട്ടിട്ട് പോവാം. നല്ല കളർ കോമ്പിനേഷൻ. അതിൻ്റെ കൂടെ വന്ന ഒരു ബാസ്ക്കറ്റാണ്, നമ്മൾ സാധാരണ നമുക്ക് ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന ഒരു ബാസ്ക്കറ്റാണ്. പക്ഷെ അതിന് നമ്മൾ ക്ലോത്തിങ് കവറും കൂടെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തും ഈ ബാഗിനകത്തും ഞങ്ങൾക്ക് വേണ്ട ഡ്രസ്സ് ഐറ്റംസ്, കുഞ്ഞുവയുടെ ഡ്രസ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഓരോന്നായിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് കണ്ടു, നിറഞ്ഞ് ഈ ബോക്സ് നിറഞ്ഞിരിക്കുവാണ് സാധനങ്ങൾ. പൗഡർ ടിന്നാണ് കേട്ടോ, ഇപ്പോൾ ആരും പൗഡറൊന്നും യൂസ് ചെയ്യത്തില്ല. പക്ഷെ എന്നാലും ഇരിക്കട്ടെ, ഒരു പൗഡർ ടിന്നുണ്ട്. പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നഖം വെട്ടി, കോമ്പ്, അങ്ങനെയുള്ള ഒരു പാക്കറ്റ്. പിന്നെ വരുന്നത് നമുക്ക് സോപ്പ്, ക്രീം, ലോഷൻ, അങ്ങനെയുള്ളതാണ്. സെബാമെഡിൻ്റെ ആണ് അവർ അയച്ചു തന്നിരിക്കുന്നത്. നല്ല ക്വാളിറ്റി പ്രോഡക്റ്റാണ് സെബാമെഡിൻ്റെ. പിന്നെ കുഞ്ഞിനുള്ള ഒരു ഹുഡഡ് ബ്ലാങ്കറ്റാണ്, തലയിൽ കൂടെ തൊപ്പിയൊക്കെ വരുന്ന ഒരു ബ്ലാങ്കറ്റ്, ഒരു വൈറ്റ് കളർ ബ്ലാങ്കറ്റാണ് വന്നേക്കുന്നത്. സത്യം പറഞ്ഞാൽ ഒന്നും വാങ്ങണ്ടെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്, എല്ലാവരും ഐക്യമാണ്. അപ്പോൾ ഇതാണ് ബ്ലാങ്കറ്റ്, ന്യൂ ബോൺസിന് വേണ്ടിയിട്ടുള്ള. ബാഗിനകത്തുള്ളത് ഒന്ന് എനിക്കുള്ള സാധനങ്ങൾ, ഫീഡിംഗ് ബ്രാ, ഇതും എനിക്കുള്ളതാണ് കേട്ടോ, പാഡ് ഫിക്സേറ്റർ, അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസാണ്. ഇതും എനിക്കുള്ളതാണ് കേട്ടോ, മെറ്റേണിറ്റി സാനിറ്ററി പാഡ്, അങ്ങനെയുള്ള സംഭവങ്ങൾ എനിക്കുള്ളതുകൊണ്ട്, കുഞ്ഞിനുള്ളതുകൊണ്ട്. ഇത് നമ്മുടെ ക്ലോത്ത് ഡയപ്പറാണ്, ക്ലോത്ത് ഡയപ്പർ വരുന്നതാണ്, അതിൻ്റെ ഒരു സെറ്റുണ്ട്. ഇതിനകത്ത് തുണിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ക്ലോത്ത് ഡയപ്പർ. പിന്നെ നമ്മുടെ കുഞ്ഞു വാവയ്ക്ക് വേണ്ടിയിട്ടുള്ള കുഞ്ഞു ഉടുപ്പുകൾ, നമ്മുടെ ജബലാസ്, നമുക്ക് നോക്കാം. ഡിസൈൻസൊക്കെ കാണിച്ചു തരാം നിങ്ങൾക്ക് കേട്ടോ, നമ്മുടെ കുട്ടി ജബലാസ്, ജബലി ജബാലെ. ഇതാണ് ആദ്യത്തെ, നല്ല ക്യൂട്ടല്ലേ, കുഞ്ഞിയല്ലേ, ഉള്ളല്ലേ, നല്ല രസമുണ്ട്. പിന്നെ ഇതൊന്ന് അടുത്ത്, ഇത് രണ്ടാമത്തത്, കാണുമ്പോൾ ഒന്ന് ഇട്ട് കാണാൻ കൊതിയാവുന്ന കേട്ടോ. ഓക്കെ, ഇത് രണ്ട്, ഇത് മൂന്നാമത്തെയാണ്. പിന്നെ മൂന്നെണ്ണം കൂടെ ഉണ്ട്, അത് സെയിം ടോണിൽ വരുന്നതാണ് കേട്ടോ, വൈറ്റിൽ. ഇത് കെട്ടുള്ളതാണ്, ബാക്കിയൊക്കെ ബട്ടണാണ്. ഇത് നമ്മൾ തീരെ കുഞ്ഞായിരിക്കും പെടുന്നതാണ്, വൈറ്റൊക്കെ അല്ലേ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്, ആ ടൈമിൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ആറ് ജബലാസ് നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ, ആറെണ്ണം. പിന്നെ വരുന്നത് ഇതാണ്ടേ, ഇത് റോബർ. നമുക്ക് റോബർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഫുൾ കവറായിട്ട് വരുന്നത്, തലയിലിടാൻ തൊപ്പി, അതേപോലെ കൈ, കാലിനുള്ളത് സെപ്പറേറ്റ് അല്ല, ഫുൾ വരുന്ന ഒരു ഇതാണ്. ഇതിനെയാണ് നമ്മൾ റോബർ എന്ന് പറയുന്നത്. കൂടുതലും കുഞ്ഞു കുട്ടികൾക്ക് നമ്മളിതാണ് യൂസ് ചെയ്യുന്നത്.
അവർക്ക് ആ ഒരു ചൂടൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സെറ്റ് അയച്ച് തന്നിട്ടുണ്ട്, താങ്ക് യു. പിന്നെ വരുന്നത് ഇത് നേരത്തെ നമ്മൾ കാണിച്ച പോലത്തെ ഒരു ഹുഡിയുള്ള ഒരു ബ്ലാങ്കറ്റാണ് വന്നേക്കുന്നത്, ഗ്രീൻ കളറ്. ഇത് നമ്മൾ എന്താണ് മിറ്റൻസും ബൂട്ടീസും ആണ്, കുഞ്ഞി സോക്സ്, കാലിലും കയ്യിലൂടെ ഉള്ള സോക്സും അതിൻ്റെ തന്നെ തൊപ്പിയുമാണ് വരുന്നത്. മിനി ബേബി മിനി നാപ്കിൻസ് ആണ്. നമുക്ക് കുഞ്ഞിൻ്റെ മുഖമൊക്കെ വെള്ളമൊക്കെ ആയിക്കഴിഞ്ഞാലോ കൗട്ടിയാലോ ഒക്കെ നമുക്ക് തുടയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കുറേ കുഞ്ഞു കുഞ്ഞു കർച്ചീഫുകൾ. അപ്പോൾ ഇതിനെ പറ്റി അറിഞ്ഞുകൂടാത്തവർക്ക് ഈ വീഡിയോ കാണുമ്പോഴത്തേക്കും നമുക്ക് കുഞ്ഞിന് വേണ്ടിയിട്ട് വാങ്ങാനൊക്കെ എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്നൊക്കെ അറിയായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ വീട്ടിലൊക്കെ ഉള്ള പഴയ കോട്ടൺ തുണികളൊക്കെ യൂസ് ചെയ്യുന്നതിന് പകരം നമുക്ക് ഇങ്ങനത്തെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ചെറിയ ചെറിയ കർച്ചീഫ് പോലുള്ള ഒരു 6 പീസാണ് കേട്ടോ അത്. പിന്നെ വരുന്ന അബ്ഡോമിനൽ ബൈൻഡർ കണ്ടോ. അതായത് ഇപ്പം നമുക്ക് ഈ പ്രസവമൊക്കെ കഴിഞ്ഞിട്ട് വയറൊക്കെ ചുരുങ്ങാൻ വേണ്ടിയിട്ട് വലിയ ആൾക്കാരൊക്കെ വന്ന് എന്താ തുണിയൊക്കെ മുറുക്കി കെട്ടത്തില്ലേ, അപ്പം അതിന് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബൈൻഡറാണ്. ആ ഒരു ബൈൻഡർ എനിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അവരയച്ചു തന്നിട്ടുണ്ട്. കുഞ്ഞിനായാലും എനിക്കായാലും യൂസ് ചെയ്യാം. കോട്ടൺ ബഡ്സ് ആണ്, ബഡ്സിൻ്റെ ഒരു സെറ്റ്. വെറ്റ് വൈപ്പാണ്, നമുക്ക് കുഞ്ഞിനെയൊക്കെ തുടയ്ക്കാം. എന്തെങ്കിലുമൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ യൂറിനോ അല്ലെങ്കിൽ മോഷനോ ഒക്കെ പോകുന്ന സമയത്ത് നമുക്ക് വൈപ്പ് ചെയ്ത് എടുക്കാൻ പറ്റും. അങ്ങനെ ഒരു സെറ്റ് വൈപ്പർ നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള സാധനമാണ് കേട്ടോ ഡ്രൈ ഷീറ്റ്. നമ്മൾ ബെഡിലൊക്കെ യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് ബെഡിൻ്റെ മീതെ നമ്മൾ വിരിച്ചു കഴിഞ്ഞാൽ ബെഡിൽ എന്താവത്തില്ല, യൂറിൻ ആവില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഡ്രൈ ഷീറ്റ്, ഇത് മീഡിയം സൈസാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഒരു ഡ്രൈ ഷീറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ എനിക്കുള്ള ഒരു മെറ്റേണിറ്റി നൈറ്റിയാണ് വന്നേക്കുന്നത്, സിബൊക്കെ ഉണ്ട്, നമുക്ക് ഡെലിവറിയൊക്കെ കഴിഞ്ഞിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റേണിറ്റി നൈറ്റി വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബേബി മാറ്റ്, നമ്മുടെ പ്ലാസ്റ്റിക് ഷീറ്റ് പോലത്തെ ഉള്ള ബേബി, പ്ലാസ്റ്റിക് അല്ല, വാട്ടർ പ്രൂഫ് ബേബി മാറ്റാണ്. നമുക്ക് സോഫ്റ്റാണ്, നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്, പ്ലാസ്റ്റിക് അല്ല കേട്ടോ, എന്ത് മെറ്റീരിയലാണെന്ന് ഞാൻ നോക്കിയിട്ടില്ല. അപ്പോൾ ഇത് നമുക്ക് കുട്ടികളെ കുളിപ്പിക്കാൻ ഇതിൽ കിടത്തി കുളിപ്പിക്കാം. ഇപ്പോൾ ഓയിലൊക്കെ മഞ്ഞയൊക്കെ തേക്കുന്നവർക്ക് ഇതിൻ്റെ മുകളിൽ കിടത്തി നമുക്ക് മഞ്ഞയൊക്കെ തേക്കാം, അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബേബി മാറ്റാണ് ഇത് കേട്ടോ, വാട്ടർ പ്രൂഫ് ബേബി മാറ്റാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് അവർ ഞങ്ങൾക്ക് അയച്ചു തന്നത്. നമുക്ക് കംപ്ലീറ്റ് ഇൻസ്റ്റഗ്രാമിലെ കംപ്ലീറ്റ് എക്സ്പെക്ടേഷൻ എന്ന് പറയുന്ന ഒരു പേജിൽ നിന്നാണ് ഈ ഒരു ഇത്രയും ഐറ്റംസ് ഞങ്ങൾക്ക് അയച്ചു തന്നത്. ഞങ്ങളുടെ ബേബിക്ക് ഫസ്റ്റ് വന്ന ഗിഫ്റ്റാണ് ഇത് കേട്ടോ, ഫസ്റ്റ് വന്ന ഗിഫ്റ്റാണ്. അപ്പോൾ ഇത്രയും പ്രോഡക്റ്റ്സ് അവർ ഞങ്ങൾക്ക് അയച്ചു തന്നു. എല്ലാ സാധനങ്ങളും ഉണ്ട് ഏകദേശം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്, കുഞ്ഞിനെ കിടത്താനുള്ളതും കുഞ്ഞിനെ ക്യാരി ചെയ്യാനുള്ളതും, തൊട്ടിലും ബാസ്ക്കറ്റും കുഞ്ഞിനുള്ള ഡ്രസ്സും എനിക്കുള്ള ഡ്രസ്സും അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് അവർ നമുക്കിത് ഈ ഒരു കിറ്റ് അയച്ചു തന്നത്. വളരെ സന്തോഷമുണ്ട്. കസ്റ്റമൈസ് ചെയ്ത് വേണമെങ്കിൽ എടുക്കാനൊക്കെ പറ്റും കേട്ടോ, എല്ലാം സെയിം കളേഴ്സിലൊക്കെ നമുക്ക് കിട്ടും. ഇതിപ്പോ അവർ ഗിഫ്റ്റ് ആയിട്ട് അയച്ചു തന്നല്ലേ, അതുകൊണ്ട് കളേഴ്സ് കുറച്ച് ഡിഫറൻറ്റ് ആയിട്ടുണ്ട്. തൊട്ടിലിന്റെയും പിന്നെ നമ്മുടെ ഇതിന്റെയും എന്താണ് ഫീഡിംഗ് ബില്ലോയുടെയും കളർ വ്യത്യാസം, ബാക്കി മൂന്നും സെയിം കളർ തന്നെയാണ്. നല്ല ക്വാളിറ്റി ക്വാളിറ്റി ഐറ്റംസ് ആണ് കേട്ടോ. ബേബിയുടെ പ്രോഡക്റ്റ്സ് ആയാലും എല്ലാം അവർ ഹൈ ക്വാളിറ്റി സാധനങ്ങൾ തന്നെയാണ് തന്നേക്കുന്നത്. ഇത് ഇതാവുമ്പോ എല്ലാം നമ്മൾ ആ പാക്കേജ് മുഴുവൻ എന്തൊക്കെ ആവശ്യമുണ്ടോ രക്ഷപ്പെട്ടു ഒന്നും വാങ്ങണ്ടല്ല, ക്യാഷ് നമ്മളിനി വാങ്ങിക്കും. ഒരു ഷോപ്പിംഗ് ഉണ്ട് നമുക്ക്, ഷോപ്പിംഗ് വീഡിയോ വേറെ വരും. നമ്മള് കുഞ്ഞ് ആവുന്നതിന് മുന്നേ സാധനങ്ങൾ വാങ്ങി വെച്ചുകൂടെ എന്നൊക്കെയാണ് ഇതുവരെ ഒന്നും വാങ്ങിയിട്ടില്ല. നമ്മൾ വാങ്ങിച്ചിട്ടില്ല, പിന്നെ ഇങ്ങനെ നമ്മൾ ഇതേപോലെ വന്നിട്ടുള്ളതാണ് കൂടുതലും. വീഡിയോ ഗിഫ്റ്റ് നമുക്ക് വേണ്ടെന്ന് പറയാൻ പറ്റൂല, അതുകൊണ്ടാണ് നമ്മളിത് വാങ്ങിച്ചത്. അപ്പോൾ അടുത്ത പെട്ടിയിലോട്ട് പോകാം. അപ്പോൾ അടുത്ത പെട്ടി നമ്മൾ പൊട്ടിക്കുകയാണ്, ചെറിയ പെട്ടിയാണ്. ഇതിൽ കൂടുതലും എസെൻഷ്യൽസ് ആയിട്ടുള്ള സാധനങ്ങളാണ് കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള. ഇത് എന്നിട്ട് കരി, ഞാൻ ഇത് കണ്ടപ്പോൾ വേറെ വിചാരിച്ച് ചെറിയൊരു പാക്കറ്റ് കരിയാണ്. ആ ഇത്രയേ ഉള്ളൂ, ഉണ്ട്. ഇതൊരു കരിയാണ്. പണ്ട് കരിയൊക്കെ നമ്മളൊരു കറുത്ത ഡപ്പിക്കാത്തല്ലേ കരി വരണം, ഇപ്പോൾ ഇത്ര വലിയ പാക്കറ്റിലൊക്കെയാണ് വരുന്നത്. പിന്നെ ആ സാധനം കുഞ്ഞാണ്. പിന്നെ ഒരു സോപ്പ് വെട്ടി, പിന്നെ മെറ്റേണിറ്റി സാനിറ്ററി പാഡാണ്, ഇത് അമ്മയ്ക്കുള്ള. പിന്നെ ഉള്ളത് ഇതേപോലെ വൈപ്സ്, വൈപ്സ് ആണ്, സോഫ്റ്റ് സ്കിൻ വാഷ് ക്ലോത്ത്സ്, വാഷ് ക്ലോത്ത്സ് എന്നാണ് പറയുന്നത്. നമ്മളെ ഈ ഇതൊക്കെ വെള്ളമൊക്കെ പറ്റി കഴിഞ്ഞാൽ തുടച്ചു കൊടുക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള, ഇത് പ്യുർ കോട്ടൺ എന്നാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. കുറച്ച് അത് നമ്മളെ ഈ സ്നാഗിക്കൊക്കെ പകരം, കോട്ടൺ തുണിക്കൊക്കെ പകരം നമ്മള് കുഞ്ഞിന് കെട്ടിക്കൊടുക്കുന്നത്. അതിലൊരു മൂന്ന് നാലെണ്ണം ഉണ്ട്, നാല് കളർ കളേഴ്സ്. ജബലാസ് എന്നാണ് പറയുന്നത്, കുഞ്ഞുടുപ്പ്, ജബലാസ് കുഞ്ഞുടുപ്പ്. അങ്ങനെ പ്ലെയിൻ ആണല്ലേ, പ്ലെയിൻ പ്ലെയിൻ കളേഴ്സ് ആണ് കളേഴ്സ്. ആ ഇതിന്റെ എഡ്ജിൽ മാത്രം കളേഴ്സ് വ്യത്യാസം, ബാക്കിയെല്ലാം വൈറ്റ് ആണ്. അത് നാലെണ്ണം, അതാണ് നാല് നാല് സംഭവം. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മസ്ലിൻ, മറ്റേ തലയെ കൂടെ കൂടെ ഇടണം അല്ലേ, പൊതിയണം കുഞ്ഞിനെ, പൊതിയാനും കുളിപ്പിച്ചിട്ട് നമുക്ക് കുഞ്ഞിന്റെ
ദേഹം തുടയ്ക്കാനും ഒക്കെ യൂസ് ചെയ്യും. വലിയ പിടിയില്ല, കാരണം ഇത് അതിന്റെ വേറെ ഒരു കളേഴ്സ്. തോർത്തൊക്കെ, തോർത്തിന്റെ ഒക്കെ പകരം കുഞ്ഞിനെ കുളിപ്പിച്ചിട്ട് പൊതിയാനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇത് കൊള്ളാണ്ട്, നല്ല 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 ക്ലോത്ത് ആണ്, നല്ല കോട്ടൺ, നല്ല ഡിസൈനൊക്കെ ഡിസൈനൊക്കെ ഉണ്ട്. ഇത് പിന്നെ എന്താണ്? അത് നമ്മുടെ ടവല്, ടവല്, കുഞ്ഞി ടവല്. ഇതെല്ലാം ഇങ്ങനെയുള്ള സാധനങ്ങളാണ്. ഇത് വേറൊരു സെക്ഷനായിട്ട് അയച്ചു തന്നതാണ്. ഇത് വേറൊരാള്, വേറൊരു പീക്കാബു എന്ന് പറയുന്ന ഒരു സ്റ്റോർ, സ്റ്റോർ ഇവിടെ ഉണ്ട് ട്രിവാൻഡ്രത്ത്. അവര് ചെയ്തു തന്നാണ് ഇതും. ചെറിയൊരു ടവൽ, കോട്ടൺ ടവൽ തന്നെ. പിന്നെ അതെന്താണ്? ടോട്ടൽ ഡ്രൈ ബ്രീത്തബിൾ മാട്രസ് പ്രൊട്ടക്ഷൻ ഷീറ്റ്, ഡ്രൈ ഷീറ്റ് ബെഡിലൊക്കെ വിരിക്കാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ ഒരു കുഞ്ഞി കിലുക്ക്, കിലുക്ക്. ഇത് ഏറ്റവും കൂടുതൽ ഇഷ്ടം ലിയോയ്ക്കാണ്. ഇത് കിലുക്ക് കഴിഞ്ഞാൽ എവിടെ നിന്നാലും ഓടി ഇവിടെ വരും. അതാണ് അവൻ്റെ ഒരു സ്വയ്പ്പ്. അടി കിടന്ന് ഉറങ്ങണം, അവനെ വിളിച്ചിട്ട് വരണില്ല. അടുത്ത പിന്നെന്താണ്? പിന്നെ ഡൈപ്പർ, ഡൈപ്പർ. കൂടുതലും നല്ലത് ക്ലോത്ത് ആണ് അല്ലേ? ക്ലോത്ത് ഡൈപ്പർ ആണ് നല്ലതെന്ന് പറയാറുണ്ട്. പിന്നെ കാലിലുണ്ട് മറ്റേ സോക്സ് പോലത്തെ സംഭവം. പിന്നെ ടവല്, ഇത് മറ്റേ തലയിൽ കൂടെ ഇടാൻ പറ്റുന്ന പൊടി വരുന്ന ടവൽ. കൊള്ളാം, കളറുള്ള. ഇതും വൈറ്റ് ടവല്, ഇതും തലയിൽ കൂടെ ഇടാൻ പറ്റില്ലേ? ഇത് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. പിന്നെ ഒരു തൊപ്പിയും മറ്റേ പിന്നെ കുറച്ച് സോപ്സ്, ഒരു സോപ്പ്, പിന്നെ ക്രീം, പിന്നെ ഇതൊരു സോക്സ്, പിന്നെ കുറച്ച് ഇയർബഡ്സ് ആണ്. പിന്നെ കയ്യിലിട്ട് കൊടുക്കാൻ ചെറിയ ഗോൾഡ് നമുക്ക്, ഇതിന് ഗോൾഡ് ഇപ്പൊ വാങ്ങിയാ പോയാ വിറ്റി കിഡ്നി പണയം വെക്കേണ്ടി വരും, അത്രയ്ക്ക് വിലയായി. ബ്രേസ്ലെറ്റ്, കുഞ്ഞു ബ്രേസ്ലെറ്റ്. വൈറ്റ് പേളിന് പകരം ഗോൾഡ് പേളും ബ്ലാക്കും യൂസ് ചെയ്യും, കണ്ണൊക്കെ തട്ടാതിരിക്കാൻ വേണ്ടിട്ട്. പിന്നെ എന്താണ്? ആ പിന്നെ നഖം വെട്ടി. അപ്പൊ ഇത്രയാണല്ലേ? ഇല്ല, ഇങ്ങനെയുണ്ട്. വൈപ്പ്, വൈപ്പ്, ബേബി വൈപ്പ്. അപ്പൊ ഇത്രയും സംഭവങ്ങളാണ് ഈ ഒരു പാക്കേജിൽ അവർ അയച്ചു തരുന്നത്. ഇത് നല്ല നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ്. ഇത് രണ്ടാമത് വന്ന ഗിഫ്റ്റ് ആണ് കേട്ടോ. അപ്പൊ നമ്മുടെ ലാസ്റ്റ് ഗിഫ്റ്റിലേക്ക് പോവാം. അത് നമ്മള് ഒരു തവണ നിങ്ങൾ ചില കണ്ടിട്ടുള്ളവർ ചിലപ്പോ വീഡിയോയിൽ ജസ്റ്റ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. വരണില്ല, ബോക്സ് കണ്ടോ. ഇതാണ് നമ്മുടെ ബോക്സ്. ക്യൂട്ടല്ലേ? ഇത് നമുക്ക് അവർ കസ്റ്റമൈസ് ചെയ്ത് തന്നതാണ് കേട്ടോ. കസ്റ്റമൈസ് ചെയ്ത്, നമ്മൾ തന്നെ കളറൊക്കെ സെലക്ട് ചെയ്ത് കൊടുത്ത് അവർ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് തന്ന ഗിഫ്റ്റാണ്. നമ്മൾക്ക് ചോദിച്ചിരുന്നു ഏത് കളർ വേണം എന്നുള്ളത്. ഇത് ബാസ്ക്കറ്റാണ് കേട്ടോ. ബാസ്ക്കറ്റിനകത്ത് എന്തൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, എല്ലാം സെയിം കളർ ടോണിലാണ് കേട്ടോ. നമ്മുടെ നേരത്തെ കാണിച്ചതുപോലെ എന്താണ്, മദർ ബാഗാണ്. അല്ല, സ്റ്റാൻഡേർഡ് അല്ലേ? പക്ഷെ അഴുക്കായ പെട്ടെന്ന് അറിയും, അത് വേറൊരു കാര്യം. കഴിവി കഴിവി എൻ്റെ ഊപ്പാട് വരും. അപ്പോൾ ഇതാണ് സിബുണ്ട്. നമുക്ക് സാധനങ്ങളൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴത്തേക്കും ഉണ്ടോ, ഇവിടെ സൈഡിൽ സിബുണ്ട്. നമുക്ക് പാൽക്കുപ്പി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വയ്ക്കാം. അടുത്ത് ഇത് അത് തന്നെ കുത്തി നമ്മൾ വെച്ചേക്കുവാണ്. ഫീഡിങ് ബില്ലോ ആണ്. നമുക്കിതിൽ വേണമെങ്കിൽ കുഞ്ഞിനെ കിടത്താം കേട്ടോ. കുഞ്ഞിൻ്റെ തല ഇവിടെ വെച്ചിട്ട് നമുക്കിങ്ങനെ കിടത്താം. ഇരിക്കുന്ന സമയത്ത്, നടു ഉറയ്ക്കാത്ത സമയത്ത് നമുക്ക് ഇതിൻ്റെ നടുക്ക് കിടത്തി കഴിഞ്ഞാൽ കുഞ്ഞ് ബാക്കിലോട്ട് മലന്ന് വീഴത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ നമുക്ക് ഈ ഫീഡിങ് പില്ലോ കൊണ്ടുണ്ട്. പിന്നെ ഇത് ഊരി കഴുകാൻ പറ്റുന്നതാണ് കേട്ടോ, സിബൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സിബ് ഊരി നമുക്ക് ഊരിയിട്ട് കഴുകാം. അഴുക്കാകുമ്പോഴത്തേക്ക് മെറ്റീരിയൽ ആണ്, നമ്മൾ സാധാരണ നമ്മൾ നേരത്തെ കണ്ട പോലത്തെ ഒരു മെറ്റീരിയൽ അല്ല. ഇതിനകത്ത് തുടങ്ങണം. തൊട്ടിലിന്റെ, തൊട്ടിലിന്റെ കമ്പിയാണ്. തൊട്ടില് വേറെ ബാക്കറ്റിനടുത്തുണ്ട്. അപ്പൊ അതെടുക്കാം നമുക്ക്. ഇത് പൊളിക്കാൻ ആര് വരും? ഒക്കെ പൊളിക്കൊക്കെ. റൂമൊക്കെ കോലാഹലമായിട്ടൊക്കെ കിടക്കുവാണ്. നിങ്ങളൊന്നും കാണണ്ട, നമ്മളെ ബോക്സും സാധനങ്ങളും ഷൂട്ടിങ്ങിനുള്ള സ്റ്റാൻഡും എല്ലാം ഉണ്ട്. ആ പൊളിച്ചു. ഓക്കെ, അയ്യോ ഞാൻ പിടിച്ച വരുമോ? ഞാൻ വിചാരിച്ചതിന്റെ സൈസൊക്കെ ചെറുതായിരിക്കും കേട്ടോ. വന്നപ്പോഴത്തേക്കും ഭയങ്കര വലുതാണ്. ടെൻഡേ, ഇതാണ് നമ്മുടെ നെസ്റ്റ് ബെഡ് എന്ന് പറയും, കുഞ്ഞിനുള്ള നെസ്റ്റ് ബെഡ് കേട്ടോ. കട്ടിലൊന്നും സ്ഥലം എല്ലാം കൂടെ വെക്കാൻ. ഇത് നിറഞ്ഞ് ഇത് ഇത് അതിൻ്റെ പില്ലോയാണ്, കുഞ്ഞിന് തല വെക്കാനുള്ള പില്ലോ. പിന്നെ രണ്ട് സൈഡിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടോ കമ്പിളിന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് വെക്കാനുള്ള രണ്ട് എന്താണ് തലയണ, കുഞ്ഞി തലയണ. ഇതെല്ലാം ഊരി കഴുകാൻ കേട്ടോ, അതാണ് ഏറ്റവും വലിയ ഗുണം എന്ന് പറയണത്. ഇവിടെ ഒരു വള്ളിയുണ്ടോ, ഈ വള്ളി നമുക്ക് അഴിക്കുവാണെങ്കിൽ എന്താ ഇതേപോലെ നമുക്കൊരു താമരപ്പൂ പോലെ നമുക്ക് ഇവിടെ ബെഡ് പോലെ ആക്കാം. ബെഡ് പോലെ ആക്കാം. ഇവിടെ നിവർത്താനുള്ള സ്ഥലം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇപ്പൊ തൽക്കാലത്തേക്ക് നിവർത്തുന്നില്ല. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞിനെ ഇതിനുള്ളിൽ കിടത്തിയിട്ട് എന്താണ് ഇത് വെച്ച് നമുക്കിങ്ങനെ കവർ ചെയ്യാം. കൊതുകൊന്നും കയറില്ല. നല്ല രസമല്ലേ ഇത്? കളർ കോമ്പിനേഷൻ കണ്ടോ ഞങ്ങള് സെലക്ട് ചെയ്തത്. താമര പൂവിൽ വാഴും, ഞാൻ പാടിയ നിങ്ങൾ ഓടും, അതുകൊണ്ട് ഞാൻ കൂടുതൽ പാടുന്നില്ല. കണ്ട, ഇതേപോലെ നമുക്ക് കിടത്താം. വലുതാണ്, വലുതാണ് ഗീസ്, വലുതാണ്. അപ്പൊ ഇനി ഉണ്ട്, സാധനം തീർന്നില്ല. നിങ്ങളിപ്പം വിചാരിക്കുന്നുണ്ടായിരിക്കും ഒരു കുഞ്ഞിന് കിടക്കാൻ ഇത്ര സാധനങ്ങൾ എന്തിനാണ്.
ഞങ്ങൾക്ക് പറഞ്ഞിടുന്നില്ല, അവര് ഗിഫ്റ്റ് വരുന്നതല്ലേ. അപ്പൊ നമ്മള് വാങ്ങുന്നു, രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്നു, അവരെ സപ്പോർട്ട് ചെയ്യുന്നു, അതെ അത്രേ ഉള്ളൂ. പിന്നെ ഇതൊക്കെ നമുക്ക് കാണുമ്പോഴും ഒരു സന്തോഷമില്ലേ, അത് മിക്ക തന്നെ പൊളിക്കേണ്ടി വന്നു. അപ്പൊ കണ്ട നമ്മള് ബെഡ് നിറഞ്ഞ്, തൊട്ടിൽ വെക്കാൻ സ്ഥലമില്ല, സൈഡിൽ കണ്ടല്ലോ നമ്മള് കാണിച്ചിട്ടുണ്ട് വിഷ്വല്, അതുകൊണ്ട് പൊളിക്കുന്നില്ല. ഇപ്പൊ നിങ്ങൾ അത് തന്നെയാണ്, സെയിം സാധനം തന്നെയാണ്. നമുക്ക് റിമൂവ് ചെയ്തിട്ട് വാഷ് ചെയ്യാനൊക്കെ പറ്റും നമുക്ക് ക്ലോത്ത്, അങ്ങനെയുള്ളതാണ്. ഡൈ സിബ് ഒക്കെ ഓപ്പൺ ചെയ്ത് നമുക്ക് അതിനകത്ത് നിന്ന് ബെഡ് റിമൂവ് ചെയ്തിട്ട് നമുക്ക് വാഷ് ചെയ്യാം. നേരത്തെ കാണിച്ച പോലത്തെ ഇതാണ് നമ്മുടെ ബേബി കരിയർ അല്ലേ. അല്ല, കുഞ്ഞിലെ നമുക്ക് ഇത് വേണം എന്നാണ് പറയുന്നത്, കാരണം ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ക്യാരി ചെയ്യുമ്പോഴത്തേക്കും കുഞ്ഞ് വയറ്റിനുള്ളിൽ ആ ഒരു കംഫർട്ട് ഇതിനുള്ളിൽ നമുക്ക് ഫീൽ ചെയ്യും എന്നാണ് പറയുന്നത്. തണുപ്പുണ്ട് സാധനം, അല്ലെങ്കിൽ നമുക്ക് ബെഡിൽ വിരിച്ചിട്ട് ഇതിൽ മാത്രം ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഇതിൽ മാത്രം കിടത്താനും പറ്റും. എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ നമുക്ക് ക്യാരി ചെയ്തുകൊണ്ട് കുഞ്ഞിനെ ക്യാരി ചെയ്ത് പോവാം, അങ്ങനെയുള്ള ഒരു ബെഡാണ്, ക്യാരിയറാണ്. അപ്പോൾ ഇത് നമ്മൾ കസ്റ്റമൈസ് ചെയ്തതാണ് കേട്ടോ. അവർ കളർ നമുക്ക് ഇഷ്ടമുള്ള കളർ പറഞ്ഞോളാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ നോക്കി, നമുക്ക് നല്ല വെറൈറ്റി കളർ നോക്കി ഞങ്ങൾ സെലക്ട് ചെയ്തതാണ്. ഞങ്ങൾ സെലക്ട് ചെയ്യുന്നതെല്ലാം വെറൈറ്റി ആയിരിക്കും, പക്ഷേ നല്ല പണി വരുന്ന സാധനം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ആദ്യത്തെ എല്ലാ സാധനങ്ങളെ പറ്റിയും കമന്റ് ചെയ്യണം, ഏത് ബെഡ് സെറ്റാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ബേബിക്ക് ഗിഫ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ഒരു സെറ്റ് കൂടെ വരാനുണ്ട്. ഒരുപാട് പേര് പിന്നെയും നമ്മളടുത്ത് ചോദിക്കുന്നു, ആയിച്ചോട്ടെ ആയിച്ചോട്ടെ എന്ന് ചോദിക്കണം. നമ്മൾ കുറെ പേരെ പറഞ്ഞു ഇങ്ങനെ ഇതേപോലെ ഓൾറെഡി ഉണ്ടായി, ഇപ്പൊ ഇത്ര എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു വെച്ച് ആയി പോകുന്നുള്ളോ. ഇനി അപ്പൊ അല്ലാതെ കുറച്ച് സാധനങ്ങൾ അല്ലേ, കുറച്ച് തുണികള് എല്ലാം വാങ്ങിക്കാണ്ട് നമുക്ക്. പിന്നെ എനിക്ക് കുറച്ച് സാധനങ്ങൾ വന്നിട്ടുണ്ട്, ഇനി വരണുണ്ട്. എനിക്ക് ഡ്രസ്സൊക്കെ വന്നിട്ടുണ്ട്. ആ ഡ്രസ്സുകൾ, ഡ്രസ്സ് കുറച്ച് ഡ്രസ്സ് വന്നിട്ടുണ്ട്. ഫുൾ കോൾ അടിച്ചേ, നമ്മക്കൊന്നും ഇല്ല. എനിക്ക് വന്ന ഡ്രസ്സുകളൊക്കെ ആയിട്ട് നമ്മൾ വേറൊരു വീഡിയോ ചെയ്യാം. നമ്മൾ ഇതെല്ലാം കൂടെ ചെയ്യാം, ഷോപ്പിംഗും ഡ്രസ്സിന്റെ വീഡിയോ എല്ലാം കൂടെ എല്ലാം കൂടെ ചെയ്യാം. പിന്നെ ഷോപ്പിംഗിന് ചെയ്യാനുള്ള കുഴപ്പമെന്ന് വെച്ചാൽ അവിടെ ചെന്ന് അത് ഇവരെ എടുക്കാൻ സമ്മതിക്കില്ല. പിന്നെ ചമ്മലുണ്ട് പുറത്തൊക്കെ പോയിട്ട് എടുക്കണേ. നമ്മൾ ഈ ബ്ലോഗ് എല്ലാവർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെടുകയൊന്നും ഇല്ല. എല്ലാവർക്കും പിന്നെ ഫോൺ എടുത്ത് വെച്ച് എടുക്കാനും പറ്റില്ല, അങ്ങനെ അതൊക്കെ കൊണ്ടാണ് എടുക്കാത്തത്. അപ്പൊ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും നമ്മള് വീഡിയോ എടുക്കും. എന്തിനും വാങ്ങണമെന്ന് പറഞ്ഞാണ് നമുക്ക് നോക്കാം. അതെന്തായാലും വാങ്ങിക്കണം, നമ്മളെന്തായാലും ചെറു കുറച്ച് എമൗണ്ട് നമ്മൾ അങ്ങനെ വാങ്ങിക്കുമല്ലോ. ആ ഈ അവസാനത്തെ ഈ കസ്റ്റം സാധനം വന്നത് കിഡ്സ് ഓൺ ക്രാഡൻസ്, അവര് നല്ല നല്ലതാണ് കസ്റ്റം സാധനങ്ങൾ. പിന്നെ എന്തൊരു കോസി എന്നാണല്ലേ എന്റെ പേര്, ഇതല്ലേ ഇനി വരാൻ പോണത് കോസി. അത് മെറ്റീരിയൽ ഡിഫറൻസ് ആണ് കേട്ടോ. എന്തോ ഗൈസ്, അപ്പൊ ഇത്രയാണ് നമ്മളുടെ ഇന്നത്തെ സംഭവങ്ങള്, കുഞ്ഞുമാവയുടെ സാധനങ്ങൾ. അപ്പൊ നമ്മള് നിങ്ങളുടെ ആദ്യം പറയാനുള്ളത്, നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ വീഡിയോസ് ലൈക്ക് ചെയ്യുക. ഇനി ഇതുപോലെ ഇഷ്ടംപോലെ രസകരമായ വീഡിയോസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കും വ്ളോഗായിട്ട്. നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. നിങ്ങളുടെ സപ്പോർട്ടാണ് ഈ കിടക്കുന്ന പുള്ളി. അപ്പോൾ ഇതേപോലെ കുഞ്ഞ് വീഡിയോസുമായിട്ട് ഞങ്ങൾ ഇനിയും വരും. ഓക്കെ, ബൈ ബൈ.